ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നുസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പഞ്ഞു പോലുള്ള കേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് കുക്കറിൽ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുക പോലില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിലാട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളായ നമ്മുടെ കുക്കറിലെ ഇതേപോലെ പഞ്ഞു പഞ്ഞു പോലുള്ള കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ എടുക്കുക. ആ ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളമോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്, ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ വെള്ള നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ നമ്മുടെ ഫോക്ക് ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതാ നല്ല കട്ടിക്ക് തന്നെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1 കപ്പാട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടിച്ച പഞ്ചസാരയും അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളയും ഒന്നും കൂടി നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ള നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ പൊടിച്ച പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. പൊടിക്കാത്ത ചേർക്കുന്നതിനേക്കാളും നല്ല എളുപ്പം ഉണ്ടാവും പൊടിച്ച പഞ്ചസാര നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ. ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മഞ്ഞയുണ്ടല്ലോ, 4 മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 എണ്ണം പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുട്ടയുടെ മണമൊന്നും ഉണ്ടാവുകയില്ല, മാത്രമല്ല നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതും കൂടി ചേർത്ത് ഒന്നും കൂടി നമ്മളെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നപ്പോൾ ഇതിനകത്തേക്ക് 1/4 കപ്പ് ഓയിലാട്ടോ ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ബീറ്റുണ്ടായിരുന്നുകൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നല്ലതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അതും അവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയുടെ മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെയും ഒന്ന് ചേർത്ത് കൊടുക്കലാണ്. നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മൈദയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും നമ്മുടെ അരിപ്പൊടിയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ലതുപോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതലേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എടുക്കുന്ന ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ക്വാളിറ്റി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നല്ലതുപോലെ പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയിട്ട് നമുക്ക് വരാറുള്ളൂ. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, 1 നുള്ള്. ഒരുപാടൊന്നും പാടില്ലേ, ആ മധുരം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് 1 കപ്പാണ്. അതേപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും 1 കപ്പ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 മുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അളവുകളൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലൂസോ ആയിട്ട് പോകും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ അളവുകളും കറക്റ്റായിട്ട് കൊടുത്തേക്കാവേ. അങ്ങനെ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം ആ മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ്. അതെ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 1/4 കപ്പ് പാൽ അത്രയും മാത്രം മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല സ്പോഞ്ചിയായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കേക്ക്. കണ്ടത് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും.
നമ്മൾ എടുത്തിരിക്കുന്ന അളവുകളൊക്കെയും കറക്റ്റ് ആയിരുന്നാൽ മാത്രമാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമാണ് കേക്ക് ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. അങ്ങനെ നമ്മുടെ മിച്ചക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ദാ ഇതേപോലെ ഒരു കുക്കറിലാട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുക്കറിലല്ല, സാധാരണ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചായപാത്രത്തിലൊക്കെയാണെങ്കിൽ ഒരുപാട് കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെയാണ് ഇനി ചെയ്താൽ മതി. കുക്കറാണെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി, ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാത്ത കുക്കറായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തേ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും നാക്കി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് പറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഓയിലൊന്ന് പറ്റിക്കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിച്ച ഒന്നും കൂടി പതുക്കെ ഒന്ന് ഇളക്കി കുക്കറിലേക്ക് ഇതേപോലെ നമുക്കിങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മിച്ച റെഡിയാക്കുന്നതിന് മുമ്പേ തന്നെ കുക്കറ് നമ്മൾ ഓയിലും ബട്ടർ പേപ്പറും ഒക്കെ ഒന്ന് പറ്റി ഒന്ന് ശരിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിച്ച ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്താൽ പോലും ഒരു 4-5 തവണ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഒന്ന് അടച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുമ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും കുക്കറിൻ്റെ വിസിലും അതേപോലെ തന്നെ വാഷറും എടുത്ത് മാറ്റിയതിന് ശേഷം വേണം അടച്ചു കൊടുത്ത് വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുക്കറും അതേപോലെ തന്നെ അടപ്പും ഒക്കെ എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു പഴയ ഒരു പാൻ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കർ അങ്ങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൻ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലും അതേപോലെ തന്നെ കുക്കർ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലും ആക്കി വേണം നമ്മുടെ ഫ്ലെയിം വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30-35 മിനിറ്റെങ്കിലും നമുക്കൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം മാത്രമേ ഒന്ന് തുറന്ന് നോക്കാനായിട്ട് പാടുള്ളൂ എന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതവിടെ ഇരുന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു 30-35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വെച്ചിരുന്നു കേട്ടോ. ആകെ ഒരു 45 മിനിറ്റ് ഞാൻ റെഡിയാക്കാൻ വേണ്ടി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ വെന്ത് ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കത്തിയോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ ഈ സ്റ്റിക്കയിലോ കത്തിയിലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ ആണെങ്കിലും ശരിക്കും വെന്തോന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ശരിക്കും തണുക്കാനായിട്ട് ഒന്ന് താഴെ ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് ആറി ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതങ്ങ് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ആ വലിയ തീ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമ്മുടെ കേക്കാണെങ്കിലും കയ്യിൽ നിന്ന് എടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു ചൂടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ സൈഡ് പതുക്കെ ഇങ്ങ് വിടിവെച്ചിട്ട് നമുക്കിതങ്ങ് കമത്തി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാവേ. അങ്ങനെ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുത്തപ്പോഴാണെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കണ്ട ആരെങ്കിലും പറയുമോ അരിപ്പൊടി വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിരുന്ന അത്രയ്ക്ക് നന്നായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനങ്ങ് എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കുക്കറിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് പഞ്ഞു പഞ്ഞു പോലുള്ള കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി മുട്ട ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മൈദയോ ഗോതമ്പൊടി ഒന്നും തന്നെ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. കൊണ്ട് നല്ലപോലെ പഞ്ഞു പഞ്ഞായിട്ടുള്ള കേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഉൾഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള നല്ല പുതിയ പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.